അമ്മ, എനിക്ക് സമയമായി. ഞാൻ ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കഴിച്ചോളണേ. ശരി ശരി. എന്തമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മയുടെ പ്രശ്നം എന്താണ്? ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവല്ലേന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ. എന്നെങ്കിലും ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നുണ്ടോ? നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എന്റെ വിധിയാ. പുറപ്പെട്. ശരി, ഞാൻ ഇറങ്ങട്ടെ. അമ്മ ഡോറ് ലോക്ക് ചെയ്തോ. ചെല്ല് ചെല്ല്. പറയാമേ, കഴിച്ചോ. എന്ത് കഴിച്ചിട്ട് എന്താ കാര്യം? നീ അവിടെ നിന്റെ ഭാര്യ ഉപേക്ഷിച്ച് സന്തോഷത്തോടെ ജോലി നോക്കല്ലേ. എന്നാൽ നിന്റെ ഭാര്യയാകട്ടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഇവിടെ തനിച്ചിരുത്തി അവടെ പാട്ടിന് പോകുന്നു. എന്തമ്മേ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? അവള് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതില് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളതമ്മേ? അങ്ങനെയല്ലടാ, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ വൈകുന്നേരം പോയ അർദ്ധരാത്രിയാ വരുന്നത്. എന്നാ ഡേ ഡ്യൂട്ടിയിലാകട്ടെ അതിരാവിലെ പോയിട്ട് രാത്രിയാ തിരിച്ചു വരുന്നത്. അവൾ എപ്പോഴാ പോകുന്നത്, എപ്പോഴാ വരുന്നത് ഒരു കാര്യം എന്നോട് പറയുന്നില്ല. എനിക്കെന്തോ നിന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ചെറിയ സംശയമുണ്ട്. എന്ത്? അവളോട് നിങ്ങൾക്ക് സംശയമാണെന്നോ? അങ്ങനെയല്ലടാ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം പുറത്ത് നിന്നോണ്ടിരിക്കുമ്പോ നിന്റെ ഭാര്യയെ ആരോ ഒരുത്തൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നു. അവൻ ആരാന്നറിയാൻ വേണ്ടി നിന്റെ ഭാര്യയോട് ചോദിച്ചാ അവളുടെ കൊളീഗാന്നാ എന്നോട് പറയുന്നു. കൊളീഗ് എന്ന് പറഞ്ഞ ആരാടാ? കൊളീഗ് എന്ന് വെച്ചാലേ അവളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ കൂടി ഒരാണിന്റെ കൂടെ ഇങ്ങനെയാണോ അർദ്ധരാത്രിയിൽ ബൈക്കിൽ വന്ന് ഇറങ്ങേണ്ടത്? ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തമ്മേ, നിങ്ങളുടെ മരുമോളെ നിങ്ങൾ സംശയിക്കുകയാണോ? അതേടാ, അർദ്ധരാത്രിയിൽ ഇതുപോലെ ആണുങ്ങളുടെ കൂടെ വന്നിറങ്ങിയാ പിന്നെ സംശയിക്കാതെ എങ്ങനെയാ? ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെ നമുക്ക് അറിഞ്ഞവരല്ലേ. ഇതുപോലെ അർദ്ധരാത്രിയിൽ നേരം കെട്ട നേരത്ത് വന്നിറങ്ങിയാ ഞാനല്ല വേറെ ആരാണെങ്കിലും തീർച്ചയായും സംശയിക്കും. ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാ വല്ലതൊക്കെ പറഞ്ഞ് എന്റെ വായടയ്ക്കും. അയൽവക്കത്തുള്ളവർ ഇതിനെപ്പറ്റി ചോദിച്ചാ നീ എന്താണ് അവരോട് മറുപടി പറയാ? അതെ, അവളെങ്ങനെ സംശയം നിനക്ക് തെറ്റാണ്. അവള് ജോലിക്കാണ് പോണത്, മനസ്സിലായോ? രാത്രി ഒറ്റയ്ക്ക് വരാൻ പേടിച്ച് കൂടെ വർക്കുന്നവരുടെ സഹായം ചോദിച്ച് അവള് വീട്ടിലേക്ക് വരികയാണമ്മേ. നിങ്ങൾക്ക് എന്തിനാണ് അവളോട് വെറുതെ സംശയമൊക്കെ തോന്നുന്നത്? എനിക്കറിയില്ല, നീ എന്തു പറഞ്ഞാലും ശരി, എനിക്ക് നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അമ്മേ, ദൈവേദന്റെ ഭാര്യയോടുള്ള തെറ്റായ ചിന്തകളൊക്കെ മാറ്റി കളഞ്ഞേക്കമ്മേ. അവള് വലിയ പഠിത്തൊക്കെ പഠിച്ച് IT കമ്പനിയിൽ ജോലി ചെയ്യണമ്മേ. ജോലിക്ക് പോയാൽ തന്നെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവുകയൊക്കെ ചെയ്യും. മാസം മാസം അവള് 70,000-ത്തിനും കൂടുതലാണ് സമ്പാദിക്കുന്നത്. ഇപ്പോ അമ്മ അടുത്തുള്ളവർക്ക് സംശയപ്പെടുന്നു പറയുന്നില്ലേ? അവരൊക്കെ നമ്മള് കഷ്ടത്തിലായിരിക്കുമ്പോൾ ഒരാളെങ്കിലും അത് നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അമ്മേ? അവള് പഠിച്ച പഠിപ്പിനെ വീട്ടില് വെറുതെ ഇരിക്കുന്നവർക്ക് ഒട്ടും ഇഷ്ടമല്ല അമ്മേ. നമുക്ക് വേണ്ടി ജോലിക്ക് പോകുന്നത്. അവള് സമ്പാദിക്കുന്നവർക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നേ. നിങ്ങൾ അവളെ വെറുതെ ഇതുപോലെ ആവശ്യമില്ലാതെ സംശയിക്കല്ലേ? ഒരു പക്ഷേ അമ്മയ്ക്ക് അവളോട് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ അത് അമ്മയുടെ മനസ്സിൽ തന്നെ വെച്ചോളൂ. എന്നോടിങ്ങനെ വെറുതെ ഫോൺ ചെയ്ത് പറയല്ലമ്മേ. എനിക്കെന്റെ താലി കെട്ടിയ ഭാര്യയോട് ഒരു സംശയവും ഇല്ല അമ്മേ. എന്താ മനസ്സിലായോ?